Hi friends, welcome back. iPhone 14 Pro Max ഇരക്ക കാണുന്ന ഡൈനാമിക് ഐലൻഡിന്റെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് Realme C55 നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുന്ന Realme C55, അതായത് ഡൈനാമിക് ഐലൻഡ് ഇതിൽ ഉണ്ടെന്നേ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അതിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ഇതിന്റെ ബോക്സിൽ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് കാണാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഫോൺ ഇരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടൂള്, ചാർജർ, ചാർജിംഗ് കേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. സോ കൂടുതലൊന്നും പറയുന്നില്ല, അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കാം. ഫോണിന്റെ ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒറ്റ നോട്ടത്തിൽ തന്നെ നന്നായിരിക്കുന്നു അല്ലേ. C35 ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഏകദേശം ഈ രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. C35 ഇത് C55 കണ്ടോ, അവരുടെ ഡിസൈൻ വ്യത്യാസം, ഈ രീതിയിലുള്ള ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത് ഒരു അപ്ഗ്രേഡ് എന്ന രീതിയിൽ നോക്കുമ്പോൾ. എന്തായാലും C55 ജസ്റ്റ് സ്പെക്ക് പറഞ്ഞു പോകാനല്ല, ഞാനിതിൽ കണ്ട കുറച്ച് നല്ല കാര്യങ്ങൾ, ഒരു 3-4-5 നല്ല വശങ്ങളും പിന്നെ പോരായ്മയായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളും, ഇത് രണ്ടുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു പ്രോസ് ആൻഡ് കോൺസ് രീതിയിൽ തന്നെയാണ് ഈ വീഡിയോയും ചെയ്യാൻ പോകുന്നത്. 2-3 ആഴ്ചയായി ഇത് എൻ്റെ കയ്യിലിരിക്കുന്നു ഈ ഫോൺ, അതുകൊണ്ട് തന്നെ ഏകദേശം ആ രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ഈ ഫോണിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് ഇതിലുള്ള ക്യാമറകൾ അത്യാവശ്യം നല്ല ക്യാമറകളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമേജുകൾ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ ഇമേജുകൾ ഏത് ലൈറ്റിംഗ് കണ്ടീഷനിലും കിട്ടുന്നുണ്ട്. മെയിൻ ക്യാമറയുടെ ഇമേജുകളാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇമേജുകൾ നമുക്ക് ഡേ ലൈറ്റിൽ കിട്ടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിലും മോശമൊന്നും പറയാനില്ല, വീഡിയോയും മോശമൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം അത്യാവശ്യം ഈ വിലയ്ക്ക് പറ്റിയ ഒരു നല്ല വീഡിയോ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്, മെയിൻ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും. ഞാൻ ഈ പറയുന്നത് നന്നായിട്ടെന്ന് പറയുന്നത് 12-13 രൂപ ആ ഒരു റേഞ്ചിൽ താഴെ വരുമെന്ന് പ്രതീക്ഷയിലാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അതിൽ കൂടുതലാണെങ്കിൽ ഇത് അപ്പടി നല്ലതെന്ന് ഞാൻ പറയില്ല. സോ ഓവറോൾ കൊള്ളാവുന്ന ഒരു ക്വാളിറ്റിയാണ്. ആകെ ഒരു പ്രശ്നം ക്യാമറയിൽ എനിക്ക് തോന്നിയത് ഫ്രണ്ട് ക്യാമറയ്ക്കായാലും ബാക്ക് ക്യാമറയ്ക്കായാലും വീഡിയോയിൽ കാര്യമായ സ്റ്റെബിലൈസേഷൻ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അതെന്തായാലും മനസ്സിൽ വെച്ചോളൂ, സ്റ്റെബിലൈസേഷൻ്റെ ഒരു ഇഷ്യൂ തീർച്ചയായിട്ടും ഇതിനകത്ത് വരുന്നുണ്ട്. സോ ക്യാമറയുടെ ഭാഗമാണ് ഈ ഫോണിൽ ഞാൻ കണ്ട ഒരു നല്ല വശം. പിന്നെ ഇതിനകത്ത് കണ്ട അടുത്തൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ബാറ്ററി, നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. ഒരു ദിവസം 1.5 ദിവസം നമുക്ക് നൈസായിട്ട് കിട്ടുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിന്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. സോ ചാർജിങ്ങും കുഴപ്പമില്ല, ബാറ്ററിയും വലിയ കുഴപ്പമില്ലാത്ത നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. ഇനി ഇതിന്റെ മറ്റൊരു നല്ല വശമായിട്ട് കണ്ടത് ഇതിന്റെ ഡിസൈൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ നിങ്ങൾക്കിവിടെ കാണാം, നല്ല ലുക്കുള്ള ഒരു ഡിസൈൻ ആണ്. പക്ഷെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ല, മാത്രമല്ല ലൈറ്റ് വെയിറ്റും ആണ്, ഓവർ വെയിറ്റ് ഒന്നുമില്ല. 189 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. 7.89 mm ആണ് തിക്നെസ്. അത്യാവശ്യം സ്ലിമ്മായ ലൈറ്റ് വെയിറ്റ് ആയ ഒരു ഫോണാണ്. അതായത് അത്യാവശ്യം ഏത് തരക്കാർക്കായാലും കൊണ്ടു നടക്കാൻ തക്ക കംഫർട്ടബിൾ ആയ ഒരു ഫോണാണെന്ന് സാരം. ഇനി ഇതിൻ്റെ നല്ലൊരു വശം എന്ന് പറയുന്നത് ഡിസ്പ്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 680 nits ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അത്യാവശ്യം നല്ല സൺലൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റിയൊക്കെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. LCD ഡിസ്പ്ലേ ആണ്, Full HD+ ഡിസ്പ്ലേ ആണ്. അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയിലൊന്നും കുഴപ്പമില്ല. യൂട്യൂബിലൊക്കെ Full HD നിങ്ങൾക്ക് നൈസായിട്ട് കണ്ടൻറ്റുകൾ കാണാം, പ്രശ്നമൊന്നുമില്ല. നെറ്റ്ഫ്ലിക്സിലൊക്കെ നമുക്ക് HDR ഒക്കെ നോൺ ആണ്, Full HD കണ്ടൻറ്റ് കാണാൻ പറ്റും, കാരണം വൈഡ് വൈൻ എലവർ സർട്ടിഫിക്കേഷൻ മോളിൽ കാണിക്കുന്നുണ്ട്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് Full HD കണ്ടൻറ്റുകൾ കാണാം. സോ വിഷ്വൽ ക്വാളിറ്റി ഡിസ്പ്ലേ വൈസും ഇത് നല്ലതാണ്. 90Hz ഡിസ്പ്ലേ, അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോണിൽ എനിക്ക് ഏറ്റവും നല്ല വശങ്ങളായിട്ട് തോന്നിയത്. പ്ലസ് ഇതിനകത്ത് കുറേ നല്ല ഫീച്ചറുകളുണ്ട് കേട്ടോ. അതായത് ഈ സൈഡ് ബാറിൻ്റെ യൂസ്, സൈഡിൽ കുറേ അപ്ലിക്കേഷൻ ഇടാമെന്നുള്ളത് മാത്രമല്ല, യൂട്യൂബൊക്കെ വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫോൺ ഓഫ് ചെയ്ത് വെച്ച് പാട്ട് കേൾക്കാന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് അത് പറ്റില്ല, അതിന് പ്രീമിയം എടുക്കേണ്ടി വരും. പക്ഷേ ഇതിൽ സൈഡ് ബാറ് നമുക്കിവിടെ കാണാം. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് പ്ലേ എന്നുള്ള ബട്ടണിലും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ടിലും പ്ലേ ആയിക്കോളും, നമ്മൾ പ്രീമിയം ഒന്നും എടുക്കേണ്ട. അതൊരു നല്ല ഫീച്ചറാണ്. പിന്നെ 2 സ്ക്രീൻ ആക്കുന്ന സ്പ്ലിറ്റ് സ്ക്രീൻ സംവിധാനം ദാ ഇതുപോലെ വർക്ക് ചെയ്യും. പിന്നെ ഫ്ലോട്ടിംഗ് വിൻഡോ പോലുള്ള കാര്യങ്ങൾ ഇവിടെ നൈസായിട്ട് വർക്ക് ചെയ്യും. ഡുവൽ മോണോ ഓഡിയോ, വയേർഡ് ഇയർഫോണും കണക്ട് ചെയ്യാം, വയർലെസ് ഇയർഫോണും കണക്ട് ചെയ്യാം, രണ്ടും ഒരേ സമയം കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ കഴിയും. ഡുവൽ ഓഡിയോ ആ സംവിധാനം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫോണിൽ സിനിമ വെച്ചുകൊണ്ട് ഇയർഫോൺ വെച്ച് രണ്ടാൾക്ക് പാട്ട് കേൾക്കാം അല്ലെങ്കിൽ സിനിമ കാണാമെന്ന് സാരം. പിന്നെ കിഡ്സ് മോഡ് പോലുള്ള കാര്യങ്ങൾ, കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ കിഡ്സ് മോഡ് എനേബിൾ ചെയ്തിട്ട് ആ കുട്ടിക്ക് കാണേണ്ടത് യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ അവന് വേറെ ഒന്നും പിന്നെ ഇതിൽ കാണാൻ പറ്റില്ല, യൂട്യൂബ് മാത്രമേ കാണാൻ പറ്റൂ. എക്സിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഫിംഗർ പ്രിന്റ് ചോദിക്കുകയും ചെയ്യും. സോ കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുക്കുന്നവരെ സംബന്ധിച്ച് ധൈര്യമായിട്ട് കൊടുക്കാനുള്ള കിഡ്സ് മോഡും വരുന്നുണ്ട്. പിന്നെ കോൾ റെക്കോർഡിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇതിൽ ഓട്ടോ കോൾ റെക്കോർഡിംഗിൻ്റെ ഫീച്ചർ വരുന്നില്ല. പക്ഷേ ഈ ഓപ്പോ ടീമാണ് ഇവർ, അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഓപ്പോയുടെ ഓ ഡയലർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ കോൾ റെക്കോർഡിംഗ് വർക്ക് ചെയ്യും. ഞാനിതിൻ്റെ ഒരു ഷോട്ട് മുൻപേ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ വേണമെങ്കിൽ ഓ ഡയലർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടോ കോൾ റെക്കോർഡിംഗ് അടക്കമുള്ള ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇങ്ങനെ ഒട്ടനവധി ഫീച്ചറുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് നമ്മുടെ ഐഫോണിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് വന്നിരിക്കുന്ന മിനി ക്യാപ്സ്യൂൾ എന്ന സെറ്റപ്പ്. മിനി ക്യാപ്സ്യൂൾ അതാണ് ഇതിൻ്റെ പുതിയ പേര് ഇവർ കൊടുത്തിരിക്കുന്നത്. ഡൈനാമിക് ഐലൻഡ് അല്ല ഇത്, മിനി ക്യാപ്സ്യൂൾ ആണ്. ചാർജിങ് കേബിൾ നമ്മൾ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുകളിൽ ദാ
ആ ഒരു പഞ്ച് ഹോളിൻ്റെ അപ്പുറത്തേക്കും പ്രത്യേകമായിട്ട് ഡൈനാമിക് ഐലൻഡ് പോലെ നമ്മുടെ ഐഫോണിലത്തെ ആ ഒരു സെറ്റപ്പ് പോലെ തന്നെ ഇത് കൃത്യമായിട്ട് വരും. അപ്പോൾ ഈ ഒരു സംഗതിയിൽ ഇപ്പോഴേക്ക് ഇത് മാത്രം വന്ന് ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഡാറ്റ യൂസേജിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുമെന്ന് പറയുന്നു. അതേപോലെ ബാക്കി പല കാര്യങ്ങളും വരുമായിരിക്കാം, ഇപ്പോഴേക്ക് ഒന്നും കാണാനില്ല. ഇപ്പോഴേക്ക് ഈ ഒരു ചാർജിങ്ങിൻ്റെയാണ് എനിക്ക് യൂസ് ചെയ്യുമ്പോൾ പ്രാക്ടിക്കലി വന്നൊരു സംഗതി. എന്തായാലും ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ ഇവരും എടുക്കുമാരാ. ഇതിൻ്റെ മുൻപത്തെ വർഷം C35 കണ്ടോ, ആ ഐഫോണിൻ്റെ പോലുള്ള ഒരു ക്യാമറ അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്ത് ബോക്സ് ഡിസൈനൊക്കെ ആക്കി അന്ന് അങ്ങനെ ഒരു ഇൻസ്പിറേഷനാണ് ഉൾക്കൊണ്ടത്. ഇന്ന് ഡൈനാമിക് ഐലൻഡിൻ്റെ ഇൻസ്പിറേഷനാണ്. അടുത്ത തവണ എന്താണാവും. എന്തായാലും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് നല്ല നല്ല വില കൂടിയ ഫോണുകളിൽ കാണുന്ന ഫീച്ചറുകൾ ബഡ്ജറ്റ് റേഞ്ചിലേക്ക് കൊണ്ടുവരുന്നുണ്ട് റിയൽമി. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? സംഗതി നല്ലതാണോ? ഈ ഫോൺ രണ്ട് കളറിലാണ് വരുന്നത്, സൺ ഷവർ അതുപോലെ റെയിനി നൈറ്റ്, ഇങ്ങനെയൊക്കെയാണ് അവർ പേര് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒരെണ്ണം എൻ്റെ കയ്യിൽ കാണുന്ന ഈ ഒരു കളറാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 13 വരുന്നത് റിയൽമി യു ഐ 4 ലേറ്റസ്റ്റ് വേർഷനിലാണ് വരുന്നത്. അതും തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഇതിൽ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. ഒന്ന്, സംഗതി മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G88 എന്ന് പറയുന്ന നല്ല പ്രോസസ്സറാണ്, നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം, നൈസാണ്. പക്ഷേ ചില നേരത്ത് വരുന്ന ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് ഡ്രോ തുറക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ വേറെന്തെങ്കിലും നോക്കി വന്നിട്ട് പെട്ടെന്ന് ആപ്പ് ഡ്രോ തുറന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ലാഗ് അടിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊന്നും, ഒരു സ്ലട്ടേഴ്സ് ഒരു ലാഗൊക്കെ നമുക്ക് കാണാം. സോ യു ഐ അത്ര സ്മൂത്ത് അല്ല എന്ന് പറയാം. ഫോണിന് ലാഗ് ഇല്ല, കാരണം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. മീഡിയ ടെക്കിൻ്റെ G88 എന്ന് പറയുന്ന പ്രോസസ്സറാണ്, റാമും സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്, വിഷയമൊന്നുമില്ല. നിങ്ങൾക്കിവിടെ കാണാം, നല്ല സ്മൂത്തായ പെർഫോമൻസ് നോർമലി കിട്ടും. അത്യാവശ്യം ടെമ്പിൾ റൺ പോലുള്ള ഗെയിമുകളും നമുക്ക് ഇതായി കാണുന്ന പോലെയൊക്കെ നന്നായിട്ട് കളിക്കാൻ പറ്റും. ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങൾ വരുന്നില്ല, നല്ല പെർഫോമൻസ് ഉള്ള ഫോണാണ്. ബട്ട് യു ഐയിൽ ഈ ആപ്പ് ഡ്രോ ഒക്കെ തുറക്കുമ്പോൾ വരുന്ന ഒരു ചെറിയ ലാഗ്, അപ്പോൾ അത് ഒരു ചെറിയ പ്രശ്നം ഞാൻ ഇതിൽ കണ്ടതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്പ് ഡ്രോ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇഷ്ടംപോലെ അപ്ലിക്കേഷനുകൾ, ചാവാറ് കുറേ ഉണ്ട് ഇതിനകത്ത് സത്യമായിട്ട് കുറേ. എന്തിനാ ഇത്രയധികം പരസ്യ അപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്നാണ്. എന്തായാലും കുറേ അപ്ലിക്കേഷൻ ഉണ്ട്, ഇതൊക്കെ കുറേ കണ്ണിൻസ്റ്റാൾ ചെയ്ത് കളയാം. നിങ്ങൾക്ക് വേണ്ടാത്തൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് സെറ്റപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ കുറേ റെക്കമെൻഡേഷനുകൾ വരുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് കാണുന്ന കുറേ സംഭവങ്ങളൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീറ്റ് ആയി കേട്ടോ. ഈ ഹോട്ട് ആപ്പ് ഒക്കെ നമുക്ക് ആപ്പ് മാർക്കറ്റ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ്റെ അകത്ത് പോയിട്ട് ഓഫ് ചെയ്യാൻ പറ്റും, അതും ഓഫ് ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ കുറേ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ഈ ഫോൺ നീറ്റായിട്ട് ഉപയോഗിക്കണമെങ്കിൽ. ഇനി ഇതിനും പുറമെ ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അവിടെ ഒക്കെ ഒരു സ്കാനിങ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കാനിങ് നടത്തി അതിൻ്റെ താഴെ പരസ്യമൊക്കെ കാണിച്ച് നമ്മളെ സേഫ് ആക്കും. അത് തീർച്ചയായിട്ടും ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് കണ്ട മറ്റൊരു ഇഷ്യൂ ആണ്, നമ്മളത് ആപ്പ് ഡ്രോ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ താഴോട്ട് ഇങ്ങോട്ട് പോരില്ല. അതായത് ആപ്പ് ഡ്രോ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ കൈകൊണ്ട് എത്രയിട്ട് വലിച്ചാലും സംഗതി താഴോട്ട് പോരില്ല. നമ്മുടെ 1+11 ഈ ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇവിടെയും കാണാനുണ്ട്. ആപ്പ് ഡ്രോ തുറക്കാം, താഴോട്ട് വലിച്ചാൽ ഒറ്റയടിക്കും പോരില്ല. ഒന്ന് പതുക്കെയൊക്കെ വലിച്ചാൽ സംഗതി താഴോട്ട് പോരും. അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നമ്മൾ ബാക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്ക് ജെസ്റ്റർ ആണെങ്കിൽ ബാക്ക് ജെസ്റ്റർ നമ്മൾ സ്വൈപ്പ് ചെയ്താൽ താഴോട്ട് പോരും. അല്ലാണ്ട് നമ്മൾ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈസി ആയിട്ട് താഴോട്ട് വലിച്ച് ക്ലോസ് ചെയ്യാൻ നോക്കിയാൽ ക്ലോസ് ആവില്ല, ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കും. ഇതും ഒരു അനോയിങ് സംഭവമായിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഇനി മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് ഇത് ഒരു 5G ഫോണല്ല. 12-13 രൂപ റേഞ്ച് വരുമ്പോൾ ഒരു 5G ഫോണൊക്കെ കൊടുക്കാമായിരുന്നു അല്ലേ, 5G സപ്പോർട്ട് കൊടുക്കാമായിരുന്നു. ഇത് 4G ഫോണായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. സോ അതുകൂടി മനസ്സിൽ വെക്കുക. ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നന്നായിട്ടല്ലോ എന്ന് കരുതി ചാടിക്കയറി എടുക്കുന്നതിന് മുമ്പ് ഓർക്കുക, 4G ഫോണാണ്, 5G അല്ല. പിന്നെ ഇതിൻ്റെ ഓവർവ്യൂ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5mm ജാക്ക്, അതാണ് താഴെ. റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിൻറ് സെൻസർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്, 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. മുകളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ റിയർ സൈഡും ഫ്രണ്ട് സൈഡൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഫിംഗർ പ്രിൻറ് സെൻസറൊക്കെ ഇതായി കാണുന്ന പോലെ നൈസായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറൊന്നും വരുന്നില്ല കേട്ടോ, ഉള്ളത് സിംഗിൾ സ്പീക്കറാണ്, 200% ബൂം സ്പീക്കർ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കിക്കോളും. അപ്പോൾ ഈ രീതിയിലുള്ള വലിയ കുഴപ്പമില്ലാത്തൊരു നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ. പിന്നെ സാർ വാലി പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഓവറോൾ ലിമിറ്റിനകത്താണ് എല്ലാ കാര്യങ്ങളും. സോ ഫൈനലി ഈ ഒരു ഫോൺ യൂസ് ചെയ്തതെന്നും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. കുറച്ചധികം പോരായ്മകൾ, 2-3-4 പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, മറക്കണ്ട. എസ്പെഷ്യലി 4G ഫോണാണ്, 5G ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. ഇനിയുള്ള കാലം 5G അത് മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് മൊത്തത്തിൽ 4G ആയാലും കുഴപ്പമില്ലെങ്കിൽ മാത്രം ഇതെടുക്കുക, അല്ലെങ്കിൽ നല്ല 5G ഫോണുകൾ റിയൽമിയുടെ തന്നെ ഈ പ്രൈസ് റേഞ്ച് കിട്ടാനുണ്ട്, 15 രൂപ താഴെ. സോ അത് നോക്കിക്കൊണ്ട് നല്ല 5G റിയൽമി ഫോണുകൾ എടുത്തോളൂ. ഈ പറഞ്ഞ എല്ലാ ഫീച്ചറുകളും മിക്കവാറും ഒക്കെ ആ ഫോണുകളിൽ ഉണ്ടായിരിക്കും. സോ മൊത്തത്തിൽ ഇങ്ങനെയാണ്, നല്ല ഫോണാണ്, 4G ആണെന്നുള്ളത് മാത്രമാണ് ഒരു വിഷമമായിട്ട് തോന്നിയുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റായാലും ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.